യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുൻ എം പി കെ സുധാകരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി പി കെ ശ്രീമതി ടീച്ചറും കണ്ണൂരിൽ ഏറ്റുമുട്ടുമ്പോൾ ഇരുവരുടെയും പാർലമെന്റിലെ പ്രകടനവും വോട്ടർമാർക്കിടയിൽ ചർച്ചയാണ്. ലോക്സഭാ രേഖകൾ പ്രകാരം എല്ലാ കാര്യത്തിലും ശ്രീമതി ടീച്ചർ മുൻപന്തിയിൽ ഉള്ളപ്പോൾ ദേശീയ സംസ്ഥാന ശരാശരിയേക്കാളും താഴെയാണ് കെ സുധാകരന്റെ പ്രകടനം. ഇരുവരുടെയും പ്രകടനം താരതമ്യം ചെയ്തുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു എം പിയായ കെ കെ രാഗേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് സമൂഹമാധ്യമങ്ങളിലും സജീവ ചർച്ചയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പി കെ ശ്രീമതി ടീച്ചർ എം പിയും മുൻ എം പി കെ സുധാകരനും തമ്മിലാണ് മത്സരം. ആരാണ് ഇതിൽ മികച്ച എം പി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു എം പിയായ കെ കെ രാഗേഷ് വരച്ചുകാട്ടുന്നത്. ലോക്സഭയിലെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചതിന്റെയും പാർലമെന്റ് രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് കെ കെ രാഗേഷിന്റെ വിലയിരുത്തൽ. 511 ചോദ്യങ്ങളാണ് ശ്രീമതി ടീച്ചർ സഭയിൽ 5 വർഷത്തിനിടെ ചോദിച്ചത്. സംസ്ഥാന ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണിതെന്ന് കെ കെ രാഗേഷ് ചൂണ്ടിക്കാട്ടുന്നു. എം പി ആയിരുന്ന കെ സുധാകരൻ 5 വർഷം കൊണ്ട് സഭയിൽ ചോദിച്ചത് വെറും 292 ചോദ്യങ്ങൾ മാത്രം. മറ്റു കാര്യങ്ങളിലുള്ള താരതമ്യം ഇങ്ങനെ: 167 ലോക്സഭാ ഡിബേറ്റുകളിൽ ശ്രീമതി ടീച്ചർ പങ്കെടുത്തപ്പോൾ കെ സുധാകരൻ പങ്കെടുത്തത് കേവലം 14 ഡിബേറ്റുകളിൽ മാത്രം. സഭയിലെ ഹാജർ നില ശ്രീമതി ടീച്ചറുടേത് 77%, കെ സുധാകരൻ 66%. 5 വർഷം കൊണ്ട് 2,103 കോടി രൂപയുടെ വികസനം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് പി കെ ശ്രീമതി ടീച്ചറുടെ വലിയ നേട്ടമാണെന്നും കെ കെ രാഗേഷ് ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രതിനിധി എന്ന രീതിയിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും ടീച്ചർക്ക് ഡിസ്റ്റിങ്ഷൻ തന്നെയെന്ന് രാജ്യസഭാ എം പിയായ കെ കെ രാഗേഷ് തെളിവുകൾ നിരത്തി സമർത്ഥിക്കുന്നു. കെ കെ രാഗേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.